ചാലോം പ്രേക്ഷകരെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് അല്പനേരത്തെ ധ്യാനചിന്തയ്ക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പത്താം അധ്യായം പതിനേഴ് മുതലുള്ള വേദഭാഗമാണ് പതിനേഴ് മുതലുള്ള വേദഭാഗം നമുക്കൊരു പ്രാവശ്യം വായിക്കാം എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചുവെന്ന് പറഞ്ഞു കർത്താവെ നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീത ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുക പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ ലൂക്കോസ് മാത്രം വിശദീകരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ തൻ്റെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഭാഗമായി തൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി നമുക്കറിയാം ആദ്യം എഴുപത് പേരെ തിരഞ്ഞെടുത്ത് അവരെ ഈ രണ്ടു പേരായി ഈ രണ്ടു പേരായി കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നു വേറെ നമുക്കറിയാം പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെ തിരഞ്ഞെടുക്കുകയും ഈ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെ തൻ്റെ ദൗത്യം ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭവും വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ എഴുപത് പേരെ തിരഞ്ഞെടുത്ത സന്ദർഭത്തിൽ അവർ അവരെ കർത്താവ് ഏൽപ്പിക്കുന്ന ശുശ്രൂഷ നിർവഹിച്ചതിന് ശേഷം മടങ്ങി വരുന്ന വേദഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത് അവരെ കർത്താവ് ഭരമേൽപ്പിച്ച ശുശ്രൂഷയുടെ വിജയകരമായ പര്യവസാനത്തോടെ വളരെ സന്തോഷത്തോടെ വളരെ ആത്മസംതൃപ്തിയോടെ അവർ കർത്താവിൻ്റെ മുമ്പിൽ ഈ എഴുപത്തിരണ്ട് പേരും മടങ്ങി വരികയാണ് വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്ന് കർത്താവിനോട് പറയുന്ന സന്ദർഭമാണിത് കർത്താവ് നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു വളരെ സന്തോഷത്തോടെയാണ് പ്രിയപ്പെട്ടവര് ഇത് വളരെ പ്രധാനമാണ് ദൈവവും മനുഷ്യനെ കുറ്റം വിധിക്കുന്ന ഒരു തിന്മയുടെ ശക്തിയാണ് യഥാർത്ഥത്തിൽ സാത്താൻ എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുക യഹൂദ പാരമ്പര്യങ്ങളിലും യഹൂദ ചരിത്രത്തിലുമൊക്കെ നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന ആ തിന്മയുടെ അധീശ ശക്തിയെ തന്നെയാണ് സാത്താൻ എന്നിവിടെ സംബോധന ചെയ്യുക മാത്രമല്ല അത് നമുക്ക് പഴയ നിയമ പാരമ്പര്യത്തിലേക്ക് ചെല്ലുമ്പോൾ ജോബിൻ്റെ പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ജോബിനെ ദൈവസന്നിധിയിൽ കുറ്റം വിധിക്കുന്നത് സാത്താൻ തന്നെയാണ് ദൈവ തിരുമുമ്പാകെ മനുഷ്യനെ കുറ്റം വിധിക്കുന്ന തിന്മയുടെ അധീശ ശക്തിയാണ് യഥാർത്ഥത്തിൽ സാത്താൻ എന്നതിലൂടെ അല്ലെങ്കിൽ പിശാജ് എന്നതിലൂടെ ഇവിടെ ചിത്രീകരിക്കപ്പെടുക ആ തിന്മയുടെ ശക്തികളുടെ മേലുള്ള അജയ്യത പ്രാപിച്ച് എഴുപത്തിരണ്ട് പേരും കൂടി മടങ്ങി വരുന്നു പ്രിയപ്പെട്ടവരെ ഈ മടങ്ങി വരുമ്പോഴാണ് തിന്മയുടെ അധീശ ശക്തികൾക്ക് മേലുള്ള മനുഷ്യൻ്റെ ആത്യന്തികമായ ക്രിസ്തുവിൻ്റെ വിജയം ക്രിസ്തു ഏല്പിക്കുന്ന ശുശ്രൂഷകരുടെ വിജയം പ്രഖ്യാപിക്കുന്ന സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഇവർ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് തിന്മയുടെ ശക്തികളുടെ മേലുള്ള അജയ്യത മനുഷ്യന് നൽകുന്നു അത് സാർത്ഥകമായിത്തീരുന്നു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി പക്ഷേ കർത്താവ് ഇവരോട് പറയുന്ന ഇരുപതാം വാക്യമാണ് അവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുകയാണ് തിന്മയുടെ ശക്തികളുടെ മേലുള്ള അജയ്യതയൊന്നുമല്ല അതിനേക്കാളുപരി പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുക പ്രിയപ്പെട്ടവരെ നോക്കുക അവർ തിന്മയുടെ ശക്തികളുടെ മേലുള്ള അജയ്യതയുടെ ആഘോഷവുമായി കടന്നു വരുന്ന ശിഷ്യന്മാരോട് ഈ എഴുപത്തിരണ്ട് പേരോട് കർത്താവിന് വെളിപ്പെടുത്തുവാനുള്ളത് ഇത് തന്നെയാണ് സാത്താൻ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ടതില്ല പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി സ്വർഗോന്മുഖമായി നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയും പ്രിയപ്പെട്ടവരെ നോക്കുക അപ്പോൾ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവൂടെ ഭരമേൽപ്പിക്കുന്ന ശുശ്രൂഷ എന്ത് തന്നെയാണ് തുടർന്ന് വരുന്ന വേദഭാഗത്തിലൂടെ കർത്താവ് പത്തൊമ്പതാമത്തെ വചനത്തിൽ ഇവരെ തന്നെ നമ്മൾ ഓരോരുത്തരെയും പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതേ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കർത്താവിൻ്റെ ശുശ്രൂഷ ഭരമേൽപ്പിക്കുമ്പോൾ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുന്ന അധികാരം തന്നെ അത് തന്നെയാണ് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നന്ദിയിരിക്കുന്നു എന്താ ഇതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ചവിട്ടി നടക്കാൻ അധികാരമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഏതർത്ഥത്തിലാണ് വായിച്ചെടുക്കുക നമുക്കറിയാം പാമ്പൊരു വിഷജീവിയാണ് ഈ വിഷജീവിയായ പാമ്പിൻ്റെ മേൽ ചവിട്ടി നടക്കുക എന്നുള്ളതിനെ ഏതർത്ഥത്തിലാണ് നാം കാണുക തേളിൻ്റെ മേൽ നാം ചവിട്ടി നടക്കുക എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണ് നാം കാണുക തേളിനെ നാമൃഗ്യാം കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അതിന് അത് തീർച്ചയായും അതിൻ്റെ സ്വഭാവം അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും അതിന് അറിയുക അത് കടിക്കുക തന്നെ ചെയ്യും അപ്പോൾ കർത്താവ് അതല്ല അവിടെ അർത്ഥമാക്കുക ആ ഒരു അർത്ഥത്തിലല്ല യഥാർത്ഥത്തിൽ കർത്താവ് ഈ ശുശ്രൂഷ ഫലമേൽപ്പിക്കുക പ്രിയപ്പെട്ടവരെ നമ്മളിതിനെ കാണേണ്ടത് നോക്കുക കർത്താവിലേക്ക് ഒരുവൻ കടന്നു വരുന്നതിലൂടെ ആ വിശ്വാസത്തിൻ്റെ സ്വീകരണത്തിലേക്ക് സഭയുടെ ഭാഗമായി ഒരുവൻ മാറി വരുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമാമോദി എന്ന കൂതാശയിലൂടെ നാം സഭയുടെ ഭാഗമായി മാറുന്നതിലൂടെ ഭൗതികവും ധാർമ്മികവുമായ തിന്മയുടെ ഏത് ശക്തികളുടെ മേലുള്ള അജയ്യതയുടെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ കൗതാശികമായ സ്വീകരണത്തിലൂടെ നാം കരസ്ഥമാക്കുന്നത് എന്ന തിരിച്ചറിവാണ് ഏഷ്യയിലേക്കൊരു വ്യക്തി ചേർന്നു വരുന്നുവെങ്കിൽ യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് സഭാഗാത്രത്തിലേക്ക് ഒരു കക്ഷി കടന്നു വരുന്നുവെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ മാമോദിസ എന്ന കൗതാശികമായ സ്വീകരണത്തിലൂടെ നാം നമ്മളെ കീഴടക്കാൻ സാധ്യതയുള്ള എല്ലാ ഭൗതികവും ധാർമ്മികവുമായ എല്ലാ തിന്മയുടെ ശക്തികളുടെ മേലുമുള്ള അധീശത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കൂതാശയുടെ സ്വീകരണം എന്ന് തന്നെയാണ് അത് തന്നെയാണ് കർത്താവർദ്ധമാക്കുക പ്രിയപ്പെട്ടവരെ പക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ കൊച്ചു ജീവിതത്തെ നമ്മളൊന്ന് തുലനം ചെയ്ത് നോക്കുക നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കുക നമുക്ക് ചില ഇടങ്ങളോടുള്ള ചില അകാരണമായ ഭയങ്ങൾ ചില വസ്തുക്കളോടുള്ള അകാരണമായ ഭയങ്ങൾ നമ്മളിങ്ങനെ ഭയത്തിൽ കുരുങ്ങി കിടക്കുകയാണ് വേദപുസ്തകത്തെ തന്നെ നാം നിരന്തരം പലായനം ചെയ്യുകയും നിരന്തരം വേദപുസ്തകത്തെ നമ്മളിങ്ങനെ നിരന്തരം പാരായണം ചെയ്യുകയും എന്നിട്ട് ഈ വേദവചനത്തിൻ്റെ ആധികാരികതയിൽ തന്നെ സംശയമുന്നയിക്കുമാറ ചില സ്ഥലങ്ങളോടും ചില ഇടങ്ങളോടും ചില വസ്തുക്കളോടും സാത്താൻ്റെ ബന്ധനത്തോടും ഇതിനോടുമൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഭയം കൊണ്ട് നടക്കുകയാണ് പലപ്പോഴും കൗൺസിലിങ്ങിനോ ധ്യാനത്തിനോ ഒക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് പലപ്പോഴും പങ്കുവയ്ക്കാനുള്ളത് തന്നെയാണ് എനിക്കിന്ന് വന്നിട്ടുള്ള എൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും കാരണം എൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എൻ്റെ ദുരിതങ്ങൾക്കെല്ലാം കാരണം അവൻ എന്തെങ്കിലും ചെയ്തത് മൂലമായിരിക്കുമോ വ്രതെ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കൊണ്ടായിരിക്കുമോ വ്രതെ പക്ഷേ നോക്കുക തിന്മയുടെ ശക്തിയുടെ മേലുള്ള ഇവൻ്റെ ഉള്ളിലുള്ള ഒരു വിശ്വാസം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ അവൻ പ്രകടമാക്കുക എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ് ഭൗതികവും ധാർമ്മികവുമായ എന്തിൻ്റെ മേലും മനുഷ്യന് അധികാരത്തിൻ്റെ ശക്തി ഈ കൗതാശിക സാന്നിധ്യത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നിൻ്റെ മനസ്സ് ചഞ്ചലമായി പോകുന്നു ഇത്തരം കേൾവികളുടെയും ഇത്തരം ഇടങ്ങളുടെയും ചില വസ്തുക്കളുടെയും ഒക്കെ പേരിൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് അർത്ഥം നമ്മുടെ ഈ അകാരണ ഭയങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം തീർച്ചയായും ഇവിടെ എൻ്റെ വിശ്വാസം ചഞ്ചലപ്പെട്ടതാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ ബലക്കുറവ് തന്നെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് അകാരണമായ ഭയം എൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്നത് ഒന്ന് യോഹനാൻ അതിൻ്റെ അഞ്ചാം അധ്യായം നാല് മുതലുള്ള നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുക എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്രയും ആധികാരികമായി ദൈവ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ മറ്റാർക്കാണ് ലോകത്തെ ജയിക്കാൻ കഴിയുക തിന്മയുടെ എല്ലാ അധീശ ശക്തികളുടെ മേലുമുള്ള വിജയമാണ് യഥാർത്ഥത്തിൽ യേശു ദൈവപുത്രനാണെന്ന വിശ്വാസം ഒരുവൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുക ഇതാണ് വചനം ഇവിടെ വെളിപ്പെടുത്തി തരിക ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തേക്ക് കീഴടക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ സങ്കീർത്തകൻ പറയുന്നത് പോലെ ആകാശം അവൻ്റെ സിംഹാസനവും ഈ ഭൂമി അവൻ്റെ പാദപീഠവുമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവവചനത്തെ നമ്മൾ ഉള്ളിൽ പേറുന്നുവെങ്കിൽ ഈ എൻ്റെ കർത്താവിൻ്റെ പാദപീഠം ആയിട്ടുള്ള ഈ ഭൂമിയിൽ ഏതിടങ്ങളാണ് എനിക്ക് ഭയം സൃഷ്ടിക്കേണ്ടത് ഈ ഭൂമിയിൽ ഈ മണ്ണിലെ നാം ചവിട്ടി നിൽക്കുന്ന ഓരോ മൺമുത്തരിയും എൻ്റെ കർത്താവിൻ്റെ ബാധസ്പർശമേറ്റതാണെന്ന തിരിച്ചറിവ് നമ്മളുടെ ഉള്ളിലുണ്ട് എങ്കിൽ നമ്മളെ ഏതിടമാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തന്നെയാണ് നാം ഭയത്തിന് വിധേയരാകുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ നാം തിന്മയുടെ ശക്തികളിലേക്കല്ല നോക്കേണ്ടത് ഈ തിന്മയുടെ ശക്തികൾ നമ്മളെ എങ്കിൽ നാം ഇതിന് കാരണം കണ്ടെത്തേണ്ടത് എനിക്ക് പുറത്തല്ല എനിക്കകത്ത് തന്നെയാണ് എനിക്കകത്ത് തന്നെയാണ് കാരണം എൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പില്ലായ്മ തന്നെയാണ് എന്നെ ഭയമായി ഇന്ന് വിട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങളായി എന്നെ ഇന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പില്ലായ്മ തന്നെയാണ് അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ തന്ന ഈ അധികാരത്തെ ഭർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ള കൗതാശിക സാന്നിധ്യത്തിലൂടെ നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള നമ്മളെ വിളിച്ച് വെറുതിരിച്ചിട്ടുള്ള ഈ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നമ്മളുടെ ജീവിതങ്ങൾ കൊണ്ട് നമുക്ക് നടത്താൻ കഴിയാതെ പോവുക പക്ഷേ ഇന്ന് പലപ്പോഴും പലരും നമ്മളിതിൽ കുരുങ്ങിപ്പോകുന്നു നമ്മളുടെ വിശ്വാസ ജീവിതങ്ങൾ പോലും പലപ്പോഴും ഇതിൽ കുരുങ്ങിപ്പോകുന്നില്ലേ നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം എന്നാണ് ഞാനിതിലൂടെ സൂചിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വചനം ഇവിടെ വെളിപ്പെടുത്തുന്നു നമുക്ക് ഭൗതികവും ആത്മീയവുമായ ധാർമ്മ വുമായ തിന്മയുടെ ശക്തികളൊക്കെ നമുക്ക് ചുറ്റിലുമുണ്ട് ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറയുക പക്ഷേ ഈ തിന്മയുടെ ശക്തികളുടെ മേലുള്ള അജയ്യതയും അതിനെ അതിജീവിക്കാനുള്ള കഴിവും തീർച്ചയായും കർത്താവ് അവൻ്റെ വിശ്വാസത്തിലൂടെ സഭയുടെ ഭാഗമായി നാം തീരുന്നതിലൂടെ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് ആ കൗതാശിക സാന്നിധ്യം പ്രിയപ്പെട്ടവരെ അത് പ്രധാനമാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരിക അതുകൊണ്ട് ഇതെങ്ങനെയാണ് സാധ്യമാവുക അതാണ് പിന്നീട് നമ്മളൊന്നും ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണല്ലോ കർത്താവിലൂടെ ഭരമേൽപ്പിച്ച് വിടുന്നത് പാമ്പിൻ്റെ മേലും തേളിൻ്റെ മേലും ചവിട്ടാനുള്ള അധികാരം തന്നെയാണ് കൊടുക്കുക അപ്പോൾ ആ ഭരമേൽപ്പിച്ച അധികാരത്തെ നാം പ്രയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പരാജയം എൻ്റെ വിശ്വാസത്തെ ഞാൻ പ്രയോഗിക്കുന്നില്ല എന്നുള്ളത് അത് തന്നെയാണ് നമ്മുടെ പരാജയം അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി പറയട്ടെ അതുകൊണ്ട് ഇത്തരം ഭയങ്ങൾ നമ്മളെ കീഴടക്കുന്നു എങ്കിൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രകാശനത്തിൽ ഏതൊക്കെയോ തടസ്സങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെ രൂപപ്പെടുന്നു എന്ന് തന്നെയാണ് നാം തിരിച്ചറിയേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ നമ്മുടെ ഇടവക ദേവാലയങ്ങളിലേക്ക് എത്തുകയും ദേവാലയത്തിലെത്തി കർത്താവ് കൊടുത്തിട്ടുള്ള ആ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിലൂടെ പുരോഹിതനോട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ച് പുരോഹിതനോട് ആവശ്യപ്പെട്ട് വീട്ടിൽ വന്ന് ഒരു ഭവനകൂദാശ നടത്തി നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഭയത്തിൻ്റെ ബന്ധനത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആദ്യം നാം മോചനം പ്രാപിക്കേണ്ടത് ആദ്യം നാം മോചനം പ്രാപിക്കേണ്ടത് നമ്മളുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഭയത്തിൻ്റെ ബന്ധനത്തിൽ നിന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഭയത്തിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥത്തിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് എന്ന് നമ്മൾ തിരിച്ചറിയുക അതോടൊപ്പം തന്നെ രണ്ടാമതായി പ്രിയപ്പെട്ടവരെ ഇവിടെ മടങ്ങി വരുന്ന എഴുപത്തിരണ്ട് പേരും അവരുടെ അജയ്യത പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവിനോട് പറയുക കർത്താവ് നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു വലിയ ശക്തിയോടെയാണ് ആ ജയ്യത നമുക്കുള്ളത് തന്നെയാണ് കർത്താവ് ഇതിനെ ഒരു വലിയ കാര്യമായിട്ടല്ല യഥാർത്ഥത്തിൽ അവിടെ ഉദ്ഘോഷിക്കുക അതിനേക്കാളുപരി ഇരുപതാം വാക്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കർത്താവ് തുടർന്ന് അവരോട് പറയുക കർത്താവ് എന്താണ് പറയുക കർത്താവ് തുടർന്ന് അവരോട് പറയാനിട വരുന്നത് പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട ഇത് തന്നെയാണ് പറയുക കാരണം തന്നിട്ടുള്ള അധികാരത്തെ തന്നിട്ടുള്ള അധികാരം പ്രയോഗിക്കാനുള്ളതാണ് എന്ന ബോധ്യം ബോധ്യംകർത്താവിനുണ്ട് ആ ഇത് പ്രയോഗിക്കുന്നതിലൂടെ തിന്മയുടെ ശക്തികളുടെ മേലുള്ള അജയ്യത മനുഷ്യന് പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ളത് കർത്താവ് തന്നെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു സാധ്യതയാണ് കാരണം തീർച്ചയായും മനുഷ്യനെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ ഉൽപ്പത്തി ഒന്നിലേക്ക് തന്നെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഏതൻ എന്ന് പറയുന്നത് അവിടെ ഏതൻ തോട്ടത്തിൽ നിൽക്കുന്ന ഒരു പഴം നീ കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ഈ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചരിത്രത്തിൻ്റെ ഏതോ പൂർവ്വ സ്മൃതികളിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ഒന്നുമാണെന്നല്ല ഞാൻ കരുതുക നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ ഒരു ഏതനുണ്ട് അനുദിന ജീവിതങ്ങളിൽ ഒരു ഏതനുണ്ട് അവിടെ നമ്മളോട് തിന്നരുത് ഭക്ഷിക്കരുത് എന്ന് പറയുന്ന കനികൾ നമുക്ക് ചുറ്റും ഒത്തിരിയുണ്ട് ഒത്തിരി ഒത്തിരി കനികളിന്ന് നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഈ കനികൾക്ക് പിന്നാലെയൊക്കെയാണ് പായുന്നത് എങ്കിൽ തീർച്ചയായും നിനക്ക് ഈ അജയ്യത തിന്മയുടെ ശക്തികളുടെ മേലുള്ള അജയ്യത ഒരിക്കലും പ്രാപിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളിയും ഇതു തന്നെയാണ് നമുക്കിന്ന് പാപമില്ല എന്നുള്ളതല്ല പാപബോധം നഷ്ടപ്പെട്ടു പോകുന്നു ഇതാണ് നമ്മളുടെ പ്രശ്നം നമ്മളുടെ അനുദിന ജീവിതങ്ങളിൽ നമ്മളെ ഏതിനിങ്ങനെ ആടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അറിയാതെ നാം അതിൻ്റെ ആസക്തികളിലേക്ക് എൻ ഇഷ്ടങ്ങളിലേക്ക് ഒക്കെ നാം കുരുങ്ങി വീണു പോവുകയും ചെയ്യുന്നു വീണാലാകട്ടെ പിന്നെ എഴുന്നേൽക്കാൻ വ കഴിയാതെയും വരുന്നു നമ്മളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റുന്ന പെശകത്ത് തന്നെയാണല്ലോ അവർ ഇൻ്റർനെറ്റിലൂടെ ഇല്ലെങ്കിൽ ഇതിലൂടെ ഒക്കെ അറിയാതെ 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 മെല്ലെ 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 വീണു പോകുന്നു വീഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് അവർ തിരിച്ചറിയുക വീണുപോയ ഗർത്തങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ അവിടെ തിന്മയുടെ ശക്തികളുടെ മേലുള്ള അധീശത്വം അവന് പിന്നെ പ്രഖ്യാപിക്കാൻ കഴിയാതെ വരുന്നു ഇതാണ് അവൻ്റെ വെല്ലുവിളി അതുകൊണ്ട് തീർച്ചയായും മനുഷ്യനെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഇച്ഛാശക്തിയോട് കൂടിയാണ് ദൈവം സൃഷ്ടിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരവേല അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിൻ്റെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം നിൻ്റെ മുമ്പിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഇതിനെ നമ്മൾ വലിയ ലോജിക്കിലൊന്നും ഈ വേദശാസ്ത്രത്തെ നമ്മൾ അന്വയിക്കേണ്ടതില്ല പ്രിയപ്പെട്ടവർ നമ്മൾ കടന്നു ചെല്ലുന്ന ഒരു ബുഫേ ടേബിളിൽ പോലും യഥാർത്ഥത്തിൽ എന്തുണ്ടായിരിക്കാം നന്മയും തിന്മയും ഉണ്ട് നന്മയും തിന്മയുമുണ്ട് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് പറ്റാത്ത തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങളാണ് അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് എങ്കിൽ നമ്മളുടെ വായുടെ രുചിഭേദങ്ങൾ കൊണ്ട് നാം അതിനെ ഇഷ്ടപ്പെട്ട് ഇത് തന്നെ നാം സ്വീകരിക്കുന്നു എങ്കിൽ എന്താണ് സംഭവിക്കുക തീർച്ചയായും അത് ഞാൻ സ്വീകരിക്കുന്ന തിന്മ തന്നെയാണ് അപ്പോൾ ആ തിന്മയുടെ മേലുള്ള അജയ്യത അതിന് നിൻ്റെ അകമ്പലപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞു വരുക അതിന് നിൻ്റെ അകംബലപ്പെടണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പൗലൂ സപ്പോസ്തോലൻ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പോളിൻ്റെ ലേഖനങ്ങളിൽ പൗലു സപ്പോസ്തോലൻ നമ്മളെ ഇങ്ങനെ തന്നെ പഠിപ്പിക്കുക കോരും എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തോലൻ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ നിൻ്റെ പുറമേയുള്ള മനുഷ്യൻ ബലപ്പെടുന്നതിലല്ല ആന്തരിക മനുഷ്യൻ അകമേ ബലപ്പെടുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അകമേ ബലപ്പെടുന്നതിൽ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പുറമേ ഭൗതികമായി ആത്മീയതയുടെ ഒരു സംതൃപ്തിയിൽ കുരുങ്ങിപ്പോകുന്നു എന്നുള്ളതല്ല നിൻ്റെ അകത്തെ മനുഷ്യൻ എത്ര മാത്രം ബലപ്പെടുന്നു അതാണ് നിൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പായി വിശ്വാസത്തിൻ്റെ കാഴ്ചയായി പുറമേ വെളിപ്പെടേണ്ടത് പക്ഷേ ഇന്ന് നമുക്ക് പുറമെ വളരെ ആർഭാടപൂർണമായ ആത്മീയതകളൊക്കെ ഉണ്ട് ആത്മീയതയിൽ ദേവാലയത്തിൽ നമ്മുടെ സാന്നിധ്യമുണ്ട് ആരാധനയിൽ നമ്മുടെ പങ്കാളിത്തങ്ങളുണ്ട് ദേവാലയ റാസകളിൽ നമ്മുടെ സാന്നിധ്യമുണ്ട് എല്ലായിടത്തും നമ്മുടെ സാന്നിധ്യമുണ്ട് മാത്രമല്ല അല്പം കൂടി വളർന്ന ആത്മീയരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിത്യവും വളരെ കൃത്യമായി രണ്ടു നേരം പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നു വളരെ സജീവമായി തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നു എല്ലാത്തിലും വളരെ ആക്റ്റീവായിട്ട് വളരെ മുമ്പിൽ തന്നെയുണ്ട് പക്ഷേ എവിടെയോ എൻ്റെ ഹൃദയം ഒന്ന് ചഞ്ചലമായി പോകുന്നു എൻ്റെ ഹൃദയം ചഞ്ചലമായി പോകുന്നു പ്രിയപ്പെട്ടവരെ ഈ ചാഞ്ചല്യമാണ് യഥാർത്ഥത്തിൽ നിന്റെ ഉള്ളിലുള്ള തിന്മയുടെ വിടവ് എന്ന് നീ തിരിച്ചറിയുക ഈ ചാഞ്ചല്യമാണ് യഥാർത്ഥത്തിൽ നിന്റെ ഉള്ളിലുള്ള തിന്മയുടെ വിടവ് അതുകൊണ്ട് അതിലൂടെയാണ് യഥാർത്ഥത്തിൽ സാത്താൻ നിൻ്റെ ഉള്ളിലേക്ക് ഈ തിന്മയുടെ ശക്തി നിൻ്റെ ഉള്ളിലേക്ക് അധീശത്വമായി കടന്നു വരിക അതുകൊണ്ട് ആ ചാഞ്ചല്യങ്ങളിൽ നിന്ന് നീ പുറത്തു കിടക്കുക എന്നുള്ളതാണ് തിന്മയുടെ മേലുള്ള അധീശത്വത്തിന് നിദാനമായി കർത്താവോട് ചൂണ്ടിക്കാണിക്കുക അതുകൊണ്ടാണ് കർത്താവ് സൂചിപ്പിക്കുക കർത്താവ് പറയുന്നു പിശാചിക്കൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ബഹിഷ്കൃതരായി എന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത് പകരം എന്തിലായിരിക്കണം നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുക എന്നതിൽ സന്തോഷിക്കുക പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ചാഞ്ചല്യമില്ലാതെ നമ്മുടെ മനസ്സിൽ ഇടർച്ചകൾ ഇല്ലാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ വീക്ഷണം വിശ്വാസത്തിൻ്റെ കാഴ്ചകൾ എങ്ങനെയായിരിക്കണം കാഴ്ചകളേക്കാൾ ഉപരി ഇവിടെ ലൂകോ സുവിശേഷകൻ സൂചിപ്പിക്കുന്നു നിൻ്റെ വീക്ഷണം എപ്പോഴും സ്വർഗോന്മുഖമായിരിക്കട്ടെ നിൻ്റെ വീക്ഷണം എപ്പോഴും സ്വർഗോന്മുഖമായിരിക്കട്ടെ നിൻ്റെ വീക്ഷണം സ്വർഗത്തെ പ്രതിയായിരിക്കട്ടെ എപ്പോഴും നമ്മൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ മുപ്പത്തിരണ്ടിൽ കാണുന്നുണ്ടല്ലോ മോശ മലമുകളിലേക്ക് കയറിപ്പോകുന്നു മലമുകളിലേക്ക് കയറിപ്പോയി കഴിയുമ്പോൾ താഴെ കാത്തു നിന്നിരുന്ന ജനം അഹർവൻ്റെ നേതൃത്വത്തിൽ അവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ഈ കാളക്കുട്ടിക്ക് ധൂപം വയ്ക്കുന്ന ചിത്രമാണ് പിന്നീട് നമ്മൾ കാണുക മോശ ഇറങ്ങി വന്നു കഴിയുമ്പോൾ മോശ ഈ ജനത്തെ പഴിച്ചുകൊണ്ട് ഈ ജനത്തെ ഓർത്ത് വിലപിച്ചുകൊണ്ട് ദൈവം വിൽത്തി നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ദൈവമേ ഈ ജനതയുടെ പാപം ഇവരോട് പൊറുക്കണം ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇല്ലെങ്കിൽ എൻ്റെ പേര് നീ ജീവപുസ്തകത്തിൽ നിന്ന് കീറി കളഞ്ഞുകൊള്ളുക ഇല്ലെങ്കിൽ എൻ്റെ പേര് നീ ജീവപുസ്തകത്തിൽ നിന്ന് കളഞ്ഞുകൊള്ളുക പ്രിയപ്പെട്ടവരെ ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ ഞാൻ ഭൗതികമായി എൻ്റെ ആത്മീയതയിൽ എത്ര സംതൃപ്തി കൊള്ളുന്നു എന്നുള്ളതല്ല ഭൗതികമായി ഞാൻ കുറേ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതല്ല ദൈവത്തിൻ്റെ കൽപ്പനകളുമായി കൽപ്പനകളുടെ കൽപ്പനകളുമായി മലയിറങ്ങി വരുന്ന മോശയ്ക്ക് പോലും ദൈവത്തിനു മുമ്പാകെ പ്രാർത്ഥിക്കുവാനുള്ളത് യുടെ കൽപ്പനകൾ എൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏറ്റുവാങ്ങിയത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്നുള്ളത് തോന്നലല്ല യഥാർത്ഥത്തിൽ മോശയെ നയിക്കുന്നത് ഈ ജനതയുടെ അകൃത്യ ഭാരത്തിന് മുഴുവൻ വേണ്ടി ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിലേക്ക് ഉയരുമാറാകുന്നില്ല എങ്കിൽ എൻ്റെ പേര് നീ ജീവപുസ്തകത്തിൽ നിന്ന് നീക്കിക്കളയുക എൻ്റെ പേര് നീ ജീവപുസ്തകത്തിൽ നിന്ന് നീക്കി കളയുക അപ്പോൾ ഞാൻ ചെയ്തു കൂട്ടുന്ന ആത്മീയതയുടെ പ്രകടമായ കുറേ സംതൃപ്തികളെക്കാളുപരി ഞാൻ ചെയ്തു കൂട്ടുന്ന പ്രകടമായ ചില സംതൃപ്തികളെക്കാളുപരി എൻ്റെ പേരെത്രമാത്രം ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് സുവിശേഷകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിൻ്റെ വീക്ഷണം സ്വർഗോന്മുഖമായിരുത്തീരട്ടെ നിന്റെ വീക്ഷണം സ്വർഗോന്മുഖമായി തീരട്ടെ സങ്കീർത്തനം അതിൻ്റെ അറുപത്തി ഒൻപതാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ദാവീദിൻ്റെ രോദനവും നമ്മൾ കാണുന്നുണ്ട് ദൈവമേ എൻ്റെ പേര് നീ കീറിക്കളയരുതേ ദാവീതിൻ്റെ നിലവിളിയും നമ്മൾ കേൾക്കാനിട വരുന്നു ഇത് തന്നെയാണല്ലോ യോഹനാൻ ദർശനമെഴുതുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ വായിക്കാനിട വരുന്നു സാർദീസിൻ്റെ സഭയ്ക്ക് വേണ്ടി എഴുതി കഴിയുമ്പോൾ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും വായിച്ചു കളയുകയില്ല എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ വിജയം വരിക്കുന്നവൻ്റെ സാർദീസിലെ സഭയുടെ ദൂതന് കറുത്താവെഴുതുന്നത് തന്നെയാണ് പഴയ ആത്മീയതയുടെ അല്ലെങ്കിൽ പഴയ സ്നേഹത്തിൻ്റെ ചാലുകളിൽ നിന്നൊക്കെ നീ വഴുതി മാറിപ്പോയി ഇന്ന് തിന്മകയിലേക്ക് നീ വഴിമാറിപ്പോകുന്നുണ്ട് എങ്കിൽ അത് നിൻ്റെ ചാഞ്ചല്യം തന്നെയാണെന്ന് തിരിച്ചറിയും വിജയം വരിക്കുന്നുവെങ്കിൽ നീ വെള്ളവസ്ത്രം ധരിച്ച് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിച്ച് സ്വർഗോന്മുഖമായ വീക്ഷണത്തോടുകൂടി നീ മടങ്ങി വരിക മടങ്ങി വരുന്നുവെങ്കിൽ നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ തന്നെ എഴുതപ്പെടും പ്രിയപ്പെട്ടവരെ ഇവിടെ വചനം വെളിപ്പെടുത്തുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പില്ലായ്മകൾ തന്നെയാണ് തിന്മയുടെ ശക്തികളുടെ മേൽ നമുക്ക് അതീശത്വം നേടാൻ കഴിയാതിരിക്കുന്നതിന് കാരണം അതുകൊണ്ട് ഇനി മേലില്ലെങ്കിലും നമ്മൾ പറയാനിടവരരുത് നമ്മളുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളുടെ കൂട്ടുകാർ കൊണ്ട് ഇല്ലെങ്കിൽ മറ്റേ െങ്കിലും കാരണങ്ങൾ കൊണ്ട് ഞാൻ തന്മയ്ക്ക് വിധേയപ്പെട്ടു പോകുന്നു ഇതല്ല യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് പ്രിയപ്പെട്ടവരെ ഞാൻ തിന്മയ്ക്ക് ഇടറിപ്പോകുന്നുവെങ്കിൽ തിന്മയ്ക്ക് ഞാൻ തിന്മയിലേക്ക് ഞാൻ വീണു പോകുന്നുവെങ്കിൽ കാരണം എൻ്റെ ഉള്ളത്തിൽ തന്നെയാണെന്ന് കണ്ടെത്തുക എൻ്റെ ഉള്ളത്തിൽ തന്നെയാണ് എൻ്റെ ഉള്ളത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പില്ലായ്മ ക്രിസ്തുവിനോടുള്ള എൻ്റെ ചേർന്ന് നിൽപ്പിൽ ഞാൻ അകലം പാലിക്കുന്നു എന്ന ബോധ്യം ഇതാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇടറിപ്പോകുന്നതിന് കാരണമെന്ന് നമ്മൾ കണ്ടെത്തുക അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം ഇതുതന്നെയാണ് തന്നെയാണ് ശക്തികളുടെ മേലുള്ള അജയ്യതയോടുകൂടി തന്നെയാണ് നമ്മൾ കൗതാശികമായി സഭാഗാത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് പക്ഷേ വീണ്ടും നമ്മളുടെ നിത്യജീവിതത്തിലൂടെ വീണ്ടും 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 നമ്മളുടെ ജീവിതത്തിൽ ഇടർച്ചകളെക്കുറിച്ച് മാത്രമാണ് തിന്മയുടെ ശക്തികളെക്കുറിച്ച് മാത്രമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് എങ്കിൽ എൻ്റെ ചാഞ്ചല്യം തന്നെയാണ് ഇളകിയാടുന്ന മനസ്സ് തന്നെയാണ് അതിന് കാരണമെന്ന് കണ്ടെത്തുക അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശിലമേൽ ക്രിസ്തു എന്ന വിശ്വാസത്തിൻ്റെ ശിലമേൽ നിൻ്റെ ഹൃദയം ഉറയ്ക്കട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ക്രിസ്തു എന്ന ശിലമേൽ നിൻ്റെ ഹൃദയമൊന്നുറയ്ക്കട്ടെ അപ്പോൾ ഒരു ഭയവും നിന്നെ വേട്ടയാടില്ല ലോകത്തെ ജയിക്കുന്ന വിശ്വാസമാണത് യോഹന്നാൻ സ്ലിഹ വെളിപ്പെടുത്തുന്നത് പോലെ ലോകത്തെ ജയിക്കുന്ന വിശ്വാസമാണത് ലോകത്തെ ജയിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ കരുത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും മടങ്ങി വരുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം നമ്മുടെ കരങ്ങൾ കൂപ്പി നാം ആയിരിക്കുന്നത് എവിടെയാണെങ്കിലും ആ ഇടങ്ങളിൽ നമുക്കൊരു നിമിഷമൊന്ന് പ്രാർത്ഥിക്കാം വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ എഴുപത്തിരണ്ട് പേരെ അങ്ങേരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങ് നിയോഗിച്ച സന്ദർഭമാണ് ഞങ്ങൾ വായിച്ചത് അവർ മടങ്ങി വന്ന് അങ്ങയോട് പങ്കുവെക്കുന്നു അങ്ങയുടെ നാമത്തിൽ സാത്താൻ പോലും ബഹിഷ്കൃതരാകുന്നത് ഞങ്ങൾ കണ്ടു ഉടനെ കർത്താവ് അവരോട് മറുപടി പറയുന്നു സാത്താൻ സ്വർഗത്തിൽ നിന്ന് വീണുപോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവേൻ തിന്മയുടെ എല്ലാ ശക്തികൾക്ക് മേലുള്ള അജയതയോടുകൂടിയാണ് ദൈവമേ അങ്ങ് ഞങ്ങളെ കൗതാശികമായി സഭാഗാത്രത്തിലേക്ക് വിളിച്ചു ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് ഞങ്ങൾ അതിലൂടെ തിരിച്ചറിയുന്നു എങ്കിലും ഞങ്ങളിടയ്ക്കെല്ലാം ഇടറിപ്പോകുന്നുവെങ്കിൽ തിന്മയ്ക്ക് വിധേയപ്പെട്ടു പോകുന്നുവെങ്കിൽ അത് അങ്ങയിലുള്ള വിശ്വാസത്തിൻ്റെ കുറവ് തന്നെയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ചഞ്ചലമായ ഞങ്ങളുടെ മനസ്സ് തന്നെയാണ് അതിന് കാരണമെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു അതുകൊണ്ട് ചിലയിടങ്ങൾ ചില സ്ഥലങ്ങളെ ചില കാരണങ്ങളെയൊക്കെ ഞങ്ങൾ ഭയക്കുന്നുവെങ്കിൽ ഞങ്ങളതിന് കാരണങ്ങൾ തിരയേണ്ടത് പുറത്തല്ല ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവുകളിൽ തന്നെയാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു ദൈവമേ ശിലമേൽ ഉറച്ച വിശ്വാസം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശുദ്ധിമതിയായ മാതാവേ സകല പരിശുദ്ധന്മാരുമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമി